ഭർത്താവ് മരിച്ച പെണ്ണിനെ വെള്ള സാരി ചുറ്റിയിട്ട് കത്തിക്കാളുന്ന തീയിലേക്ക് വലിച്ചെറിയുന്ന ദുരാചാരങ്ങൾ നമ്മുടെ ഭാരതത്തിൽ പോലും നിലവിലിരിക്കുമ്പോ ഇന്നും ഭർത്താവ് മരിച്ച പെണ്ണിനെ അങ്ങകലേക്ക് മാറ്റിവെത്തുന്ന ചില ഗോത്രാചാരങ്ങൾ നിലവിൽ നിൽക്കുമ്പോ അള്ളാഹുവിന്റെ ഖുർആൻ അത് മനോഹരമായി അന്ധവിശ്വാസത്തിനും അനാചാരങ്ങൾക്കും അനാശാസ്യങ്ങൾക്കും അശ്ലീലതകൾക്കും അവിരവിരാമം കുറിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ഖുർആൻ അവതരിപ്പിക്കുകയാണ് നബിയെ. والذين يتوفون منكم ويذرون أزواجا يتربصن بأنفسهن أربعة أشهر وعشرا ഭർത്താവ് മരണപ്പെട്ടുപോയൊരു പെണ്ണ് നാല് മാസവും പത്ത് ദിവസവും അവളതിന്റെ ദുഃഖാചരണം നടത്തിയാൽ മതി, ദുഃഖാചരണം നടത്തിയാൽ മതി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഒരാൾ മരണപ്പെട്ടുപോയാൽ ദുഃഖാചരണം മൂന്നേ മൂന്ന് ദിവസമേ പാടുള്ളൂ, മൂന്ന് ദിവസത്തിൽ കൂടുതൽ ദുഃഖാചരണം പാടില്ല. ഒരു ഭർത്താവ് മരിച്ച ഭാര്യ ഒഴികെ അവൾക്ക് നാലു മാസവും പത്ത് ദിവസവും അവൾക്ക് ദുഃഖാചരണം നടത്തണം നിർബന്ധമാണ്. ഭാര്യ ഭർത്തൃബന്ധത്തിന്റെ ഏറ്റവും വലിയ പ്രണയത്തിന്റെ തീവ്രമായ നൂലിഴകളെ അള്ളാഹുവിന്റെ ഖുർആൻ ചേർത്ത് വെക്കുന്നതിങ്ങനെയാണ്. ആര് മരിച്ചു പോയാലും വാപ്പയുടെ മകൻ മരിച്ചു പോകട്ടെ, മകന്റെ ഉപ്പ മരിച്ചു പോകട്ടെ, ഉമ്മ മരിച്ചു പോകട്ടെ, ദുഃഖാചരണം മൂന്നേ മൂന്ന് ദിവസം. പക്ഷേ ഒരു ഭാര്യക്ക് ഭർത്താവ് മരിച്ചു പോയാൽ അത് വല്ലാത്തൊരു ബന്ധമാണ്. ഉമ്മയും മകനും തമ്മിലുള്ള ബന്ധത്തെക്കാൾ വാപ്പയും മക്കളും തമ്മിലുള്ള ബന്ധത്തെക്കാൾ ലോകത്തിൽ പറഞ്ഞറിയിക്കാൻ കഴിയാത്ത തീവ്രബന്ധമാണ് ഭാര്യപത്രബന്ധം. പക്ഷേ നമ്മൾ അതിന്റെ ഗൗരവം അറിഞ്ഞിട്ടുണ്ടോ എന്നറിയില്ല. താങ്ങിപ്പിടിച്ചു നടന്നവൻ പോയല്ലോ, സങ്കടങ്ങളിൽ പങ്കാളികളായവൻ പോയല്ലോ. എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് എനിക്കൊരു ഊന്നുവടിയായി നിന്ന എന്റെ ഭർത്താവ് ആറടി മണ്ണിലേക്ക് പോയല്ലോ. എല്ലാവരും എന്റെ ഭർത്താവിനെ കുറിയിട്ട് മൂടി മണ്ണിന്റെ ഉള്ളിലാക്കി തിരിച്ചു വന്നുവല്ലോ. ഇന്നത്തെ രാത്രിയിൽ ഞാൻ എങ്ങനെയാണ് സുഖിക്കുക? എന്റെ പ്രിയപ്പെട്ടവൻ മണ്ണിന്റെ അടിയിലാണ്, എന്റെ മക്കളുടെ ഉപ്പ അവൻ ആറടി മണ്ണിലേക്ക് പോയി, എന്റെ കുടുംബത്തിന്റെ വിളക്ക് പോയി, എന്റെ കുടുംബനാഥൻ പോയി. ഇനി വൈകുന്നേരമായാൽ ജോലിയും കഴിഞ്ഞ് പടിപ്പുരവാദക്കൽ കാത്തു നിൽക്കാൻ ഇനി ആരുമില്ലല്ലോ. ജോലിയും കഴിഞ്ഞ് പരിക്ഷീണനായി വരുമ്പോ കുളിക്കാൻ വെള്ളവുമെടുത്ത് കാത്തു നിൽക്കാൻ എനിക്കിനി എന്റെ പ്രിയപ്പെട്ടവനില്ലല്ലോ. ഈ സന്ധ്യാസമയത്ത് വരുമ്പോ അടുക്കളയിൽ ഇരിക്കുന്ന എനിക്ക് കാത്തിരിക്കാൻ പ്രതീക്ഷയോടെ പൊന്നുമോളെ അസ്മ, പൊന്നുമോളെ ഖദീജ, പൊന്നുമോളെ ആയിഷ, എന്റെ പേര് ചൊല്ലി ആ പേരിന്റെ കൂടെ പ്രണയത്തിന്റെ തേൻപുരിട്ട് വിളിക്കാൻ ഇനി എനിക്കെന്റെ ഭർത്താവില്ലല്ലോ. വല്ലാതെ സങ്കടം വരുമ്പോ എല്ലാ സങ്കടങ്ങളും ഹൃദയത്തിന്റെ ഉള്ളിലൊതുക്കി വെച്ച് ആരും കാണാതെ കണ്ണുനീര് തുടച്ചു മാറ്റി അടുക്കളയുടെ കരിയും പുകയും കടുകിക്കളഞ്ഞ് അവസാനം ബെഡ്റൂമിലേക്ക് പോയി എല്ലാ സങ്കടങ്ങളും ആ നെഞ്ചിലേക്ക് മുഖം ചേർത്ത് വെച്ച് പൊട്ടിക്കറയാൻ ഇനി എന്റെ ഹൃദയത്തിന്റെ വേദനകൾക്ക് തരുപ്പ് തകരുന്ന എന്റെ ഭർത്താവിന്റെ നെഞ്ചകത്തിന്റെ ചൂടെനിക്കില്ലല്ലോ. എല്ലാം വിട പറഞ്ഞുവല്ലോ, ആരടി മണ്ണിലേക്ക് പോയല്ലോ. ഇനി ആ ഭർത്താവിന്റെ കബറിന്റെ മുകളിലെ മൈലാഞ്ചി ചെടികളോട് കഥ ചോദിക്കാനല്ലാതെ എന്റെ ജീവിതം ഒറ്റയ്ക്കായി പോയല്ലോ എന്ന് കരുതിയിട്ട് തന്റെ ഭർത്താവ് മരിച്ച തന്റെ ഭർത്താവ് മരിച്ചു പോയ ഒരു പെണ്ണിന് അർബത്ത ശുഹുരും മഹ്ശറാ, നാലു മാസവും പത്ത് ദിവസവും അവളാ വിരഹ വേദനയിൽ കടിയേണ്ടവളാണ്, അവളാ വിരഹ ദുഃഖത്തിൽ കടിയേണ്ടവളാണ് എന്നല്ലാഹുവിന്റെ ഖുർആൻ ജാഹിലിയ കാലഘട്ടത്തിന്റെ സകലമാന അശ്ലീലതകൾക്കും വിരാമമിടുമ്പോ മുഅ്മിനെ മുഅ്മിനത്തെ, ഒരു സ്ത്രീയുടെ ഹൃദയത്തിന്റെ വിചാര വികാരങ്ങളെയും അവളുടെ സൃഷ്ടിപ്പിന്റെ വൈവിധ്യങ്ങളെയും മാനസികമായ വികാരങ്ങളെയും ഇത്രമേൽ ഉൾക്കൊണ്ട ഒരു ദർശനം വേറെയില്ല. ആ ദർശനമാണ് അല്ലുമാക്കുമൽ തുലക്കും ദീനക്കും വാത്തുമന്തു അലയിക്കും ഞാമത്തേ വറവേ തുലക്കുമുൽ ഇസ്ലാമദീന.
അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവതരിപ്പിച്ചു തന്ന അല്ലാഹുവിനെ ഏറ്റവും ഇഷ്ടപ്പെട്ട ദീനാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല സ്വീകരിക്കുമാറാകട്ടെ. ഇത് കേൾക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരിമാർ, 4 മണിക്ക് തൈസീർ കാത്തിരുന്ന് അടുക്കളയുടെ കരിയുടെയും പുകയുടെയും ഇടയിൽ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരിമാർ, അല്ലാഹുവേ അവരുടെ ഭർത്താക്കന്മാരോടൊത്ത് ദീർഘായുസുള്ള ജീവിതം നൽകണേ. അല്ല പടച്ചവനെ അവരെ ഭർത്താക്കന്മാർക്ക് ആഫിയത്തും ആരോഗ്യവും നൽകണേ. റഹ്മാനേ അല്ലാഹുവേ പടച്ചവനെ പടച്ചവനെ അല്ലാഹുവേ നീ അവർക്ക് എല്ലാവിധ അറാഹത്തും നൽകണേ. അല്ല ജീവിതത്തിന്റെ രണ്ടറ്റം തമ്മിൽ കൂട്ടിമുട്ടിക്കാൻ വേണ്ടി വിദേശത്തേക്ക് പോയവരുണ്ട്. വാ ഉമ്മയും മക്കളും ഭർത്താവിനെ കാത്തിരിക്കുമ്പോ, വരുന്ന ഭർത്താവിനെയും കാത്തിരിക്കുമ്പോ, ഉപ്പാനെയും കാത്തിരിക്കുന്ന മക്കളുടെ മുമ്പിലേക്ക് 3 വെള്ളത്തുണിയിൽ പൊതിഞ്ഞ മയ്യത്തുകൾ എത്തുന്ന അവസ്ഥയിൽ നിന്ന് നീ കാക്കണേ. റഹ്മാനേ കോവിഡ് പടർന്നു പിടിക്കുകയാണ്, ഞങ്ങളുടെ പാവപ്പെട്ട പ്രവാസികളെ കടലിനക്കരയാണ്. ഓരോ രാഷ്ട്രങ്ങളും വിമാന സർവീസുകളെ നിർത്തിവെക്കുന്നുണ്ട്. ഒമാനിലേക്ക് പ്രവേശനമില്ല, യുഎഇയിലേക്ക് പ്രവേശനമില്ല. അല്ലാഹുവേ അല്ലാഹുവേ ഒമാനിലും യുഎഇയിലും ഒക്കെയുള്ള ഞങ്ങളുടെ പ്രവാസികൾ, ഈ വിനീതന്റെ പല യാത്രകളിലും കണ്ടവരും കാണാത്തവരുമുണ്ട്, ഈ ഹംദാൻ ഫൗണ്ടേഷനെ സഹായിച്ചവരും അല്ലാത്തവരുമുണ്ട്. ഓരോ സർവീസുകളും നിർത്തലാക്കുമ്പോ കേരളത്തിലെ പല വീടുകളിലും നെഞ്ചിരുത്തിയാണ് അങ്ങകലെ തന്റെ ഭാര്യ മക്കൾക്ക് വേണ്ടി ജീവിക്കാൻ ഒരു റൂമിന്റെ ഉള്ളില് ചെറിയൊരു കട്ടിലിൽ പോയി കിടക്കുന്ന സാധുക്കൾ. ഒരു പ്രശ്നമുണ്ടായാല് നാട്ടിലേക്ക് വരാൻ കഴിയില്ലല്ലോ, ഒരത്യാവശ്യം വന്നാല് വരാൻ കഴിയില്ലല്ലോ. ഉമ്മക്കൊരു പ്രയാസമാണെന്ന് കേട്ടാൽ ഉമ്മ അവസാന സമയത്തൊന്ന് പൊന്നുമോനെ കാണണമെന്ന് ആഗ്രഹിച്ചാൽ വരാൻ കഴിയുന്ന അവസ്ഥയിലല്ലോ. അല്ലാഹുവെ അതിർത്തികൾ കടന്നിട്ട് കടലിനക്കരെ പോയി കിടക്കുന്ന ഞങ്ങളുടെ പ്രവാസികൾ, ന്യൂസുകൾ വായിക്കാൻ എളുപ്പമാണ്, ന്യൂസുകൾ ഫ്ലാഷ് ന്യൂസ് വായിക്കാനും എളുപ്പമാണ്. ഇന്ന രാജ്യം അതിർത്തി അടച്ചു, ഇന്ന വിമാന സർവീസുകൾ നിലച്ചു, അത് വായിക്കുമ്പോ കൽബ് പൊടിയുന്ന ഒരു വിഭാഗമുണ്ടത് പ്രവാസികളാണ്. അല്ലാഹുവേ പടച്ചവനെ എല്ലാ മുസീബത്തുകളിൽ നിന്ന് പ്രയാസങ്ങളിൽ നിന്ന് അവരെ നീ കാക്കണയല്ല. അവരുടെ ജീവിതത്തിൽ വരുന്ന പൊടുന്നനെയുള്ള മുസീബത്തുകളിൽ നിന്ന് നീ അവരെ കാക്കണേ. റഹ്മാനെ കോവിഡ് പോലെയുള്ള മാരകമായ രോഗങ്ങൾ പിടിപെട്ടപ്പോ അവസാനം ഒരു നോക്കുന്ന് കാണാൻ പോലും കഴിയാതെ പ്രിയപ്പെട്ടവളോട് യാത്ര പറഞ്ഞിട്ട് ഫ്ലൈറ്റിൽ കയറിപ്പോയതാണ്. കോവിഡ് വന്ന് മരിച്ചിട്ട് ഗൾഫ് നാടുകളിൽ അടക്കം ചെയ്തവരെത്ര. ജീവിതത്തിലെ കൂട്ടാളിയോടൊരു പൊരുത്തം ചോദിക്കാൻ, ഉമ്മയോടൊരു സലാം പറയാൻ, അവസാന സമയത്ത് പൊന്നുമക്കളെ ചാരത്ത് നിർത്തിയിട്ടൊരു ഉമ്മ കൊടുക്കാൻ പോലും കഴിയാതെ എത്രയെത്ര ഉപ്പമാരാണ് കഴിഞ്ഞ റമളാനിലും ഇപ്പോഴും അങ്ങകലേറോ മരുപ്പറമ്പിൽ അടക്കം ചെയ്യപ്പെട്ടു പോകുന്നത്. റഹ്മാനായ റബ്ബേ നീ കാക്കണയല്ല, ഞങ്ങളുടെ പ്രവാസികളെ നീ കാത്തോളണേ. റഹ്മാനേ നീ കാത്തോളണേ. റഹ്മാനേ ആമീൻ യാ റബ്ബൽ ആലമീൻ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ, ഇതിനാണ് ഇദ്ദേഹം പറഞ്ഞത് വിരഹ ദുഃഖത്തിന് മേൽ ദുഃഖാചരണം. ദുഃഖാചരണം എന്ന് പറഞ്ഞാൽ ആര് മരിച്ചാലും 3 ദിവസം ദുഃഖാചരണം. പക്ഷേ ഭർത്താവ് മരിച്ച ഭാര്യ 4 മാസവും 10 ദിവസവും എന്തെന്നറിയുമോ? ആ ബന്ധം വല്ലാത്തൊരു ബന്ധമാണ്. തന്റെ ഭർത്താവ് മരിച്ചുപോയി, ഇനി ആ ഭർത്താവ് കിടന്ന കിടക്കയില് വേറൊരാളെ സങ്കല്പിക്കാൻ കഴിയാത്തവർ, ആ രീതിയിലേക്ക് മാനസിക അവസ്ഥ മാറുന്നവരുണ്ട്. അവരുടെയൊക്കെ മനസ്സിനെ ഒന്ന് പാകപ്പെടാൻ, ആ രീതിയിൽ അവരെ ജീവിതത്തെക്കുറിച്ച് ഭാവിയെക്കുറിച്ച് തീരുമാനമെടുക്കാൻ, ഇതിനൊക്കെയാണ് ഖുർആൻ ഇങ്ങനെ ഒരു നിയമം വെച്ചത്. അല്ലാഹു നമുക്ക് ബോധം തരട്ടെ, അല്ലാഹു നമുക്ക് ബോധം തരട്ടെ. അല്ലാഹു ഭർത്താക്കന്മാരെ നഷ്ടപ്പെടുന്നതിൽ നിന്ന്, വിധവകളാകുന്നതിൽ നിന്ന് കാത്തിരക്ഷിക്കുമാറാകട്ടെ. അങ്ങനെ ഭർത്താക്കന്മാര് മരിച്ചുപോയാൽ
മഹദിയായ ഉമ്മു സൽമ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞുവല്ലോ, എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് അബൂ തൽഹ മരണപ്പെട്ടുപോയി. ഞാൻ ആ സമയത്ത് വല്ലാത്ത വിഷമത്തിലിരിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് വന്നു. ഹബീബായ നബി തങ്ങളോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, എന്റെ ഭർത്താവ് അബൂ സലമ പോയി. നബിയെ, എന്റെ ഭർത്താവില്ലാത്തൊരു ദിവസം എനിക്ക് സങ്കല്പിക്കാൻ കഴിയില്ല എന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് ഞാൻ പരിഭവം പറഞ്ഞപ്പോ എന്റെ പ്രിയപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നോട് പറഞ്ഞു, ഉമ്മു സലമ, നീ അല്ലാഹുവിനോട് പറഞ്ഞോളൂ, അല്ലാഹുമ്മ അജിർനി ബീ മുസീബത്തി വഹലുഫ് ലീ ഖൈറം മിൻഹാ. ഭർത്താക്കന്മാര് മരിച്ചുപോയ ഭാര്യമാരിത് പറയണം, അല്ലാഹുമ്മ അജിർനി ഫീ മുസീബത്തി, പടച്ചവനെ ഇപ്പോൾ എനിക്ക് സംഭവിച്ച വിപത്തിന് നീ എനിക്ക് പ്രതിഫലം തരണേ. എന്റെ ഭർത്താവ് നഷ്ടപ്പെട്ടുപോയി, അത് നിന്റെ കളാണെന്ന് കരുതിയിട്ട് ഞാൻ ക്ഷമിക്കുകയാണ്, എനിക്കതിന് പ്രതിഫലം നൽകണേ റബ്ബേ. വഹ്ലുഫ് ലീ ഖൈറൻ മിൻഹാ, ഇതിനു പകരം ഖൈറായ ഒന്നിനെ നീ എനിക്ക് പകരം നൽകണേ റബ്ബേ എന്ന് അല്ലാഹുവിനോട് ദുആ ചെയ്യണം. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ അജിർനി ഫീ മുസീബത്തി വഹ്ലുഫ് ലീ ഖൈറൻ മിൻഹാ എന്ന് പറയണം. അല്ലാഹു നമുക്ക് ബോധം നൽകുമാറാകട്ടെ. ഇങ്ങനെയാണ് വഫാത്തിനെ കുറിച്ച് പറയുന്ന കാരണം, മരണമാർക്കും വരാമല്ലോ, ഏത് സമയത്തും മരണം വരാമല്ലോ. മരണമെന്ന് പറഞ്ഞാൽ അത് ജീവിതത്തിൽ മറക്കാൻ കഴിയാത്ത സത്യമാണ്. അല്ലാഹു എല്ലാവരെയും ആരോഗ്യത്തോടെ ദീർഘായുസ് നൽകി അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ നീ സ്വീകരിക്കണേ തമ്പുരാനെ, അല്ലാഹുവേ നീ സ്വീകരിക്കണേ തമ്പുരാനെ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എത്രയെത്രയോ പെണ്ണുങ്ങളുണ്ട്. മഹാനായ ജഅഫർ ഇബ്നു അബി താലിബ് റളിയല്ലാഹു തആലാ മുഹത്ത യുദ്ധത്തിൽ മരണപ്പെട്ടു പോകുമ്പോ ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മഹാനായ ജഅഫർ റളിയല്ലാഹു തആലാ അൻഹുവിന്റെ വീട്ടിലേക്ക് പോയപ്പോ ജഅഫർ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ കൂടി വന്നുവല്ലോ. എത്ര വിശാലമായ ചരിത്രമാണ്. ഈ യാ റസൂലല്ലാഹ്, എന്റെ ജഅഫർ എവിടെ? നബിയെ, ആ സമയത്ത് ആകാശത്തേക്ക് വിരൽ ചൂണ്ടിയിട്ട് പ്രിയപ്പെട്ടവളെ, എന്റെ പ്രിയപ്പെട്ട ജഅഫറിന്റെ റൂഹത ആകാശത്തിലൂടെ സ്വർഗത്തിന്റെ മാലയാകമാർ ഏറ്റെടുത്തുകൊണ്ട് പോകുന്നത് ഞാൻ കാണുന്നുവെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജഅഫർ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയെ സമാശ്വസിപ്പിക്കുന്നുണ്ട്. ഭർത്താവ് മരിച്ച ഒരു ഭാര്യയെ എങ്ങനെയാണ് ആശ്വസിപ്പിക്കേണ്ടതെന്നറിയില്ല. അല്ലാഹു നമ്മുടെ ജീവിതത്തിന്റെ ഇണകളോടത്ത് പടച്ച തമ്പുരാൻ നമ്മുടെ കൈ പിടിച്ച്, നമ്മുടെ കൈവിരലിൽ പിടിച്ച് കബിൽ തൂവിൻ നിക്കാഹാവ തസ്വീദഹ എന്ന് പറഞ്ഞ് പടച്ച തമ്പുരാൻ നമ്മുടെ കൈയിലേൽപ്പിച്ച് നമ്മുടെ ഇണകളുണ്ട് റബ്ബേ. അല്ലാഹുവേ, ഇന്നയാള് ഞങ്ങളുടെ ഭാര്യയാകുമെന്ന് ഞങ്ങൾ കരുതിയതല്ല, ഇന്നയാള് ഞങ്ങളുടെ ഭർത്താവാകുമെന്ന് കരുതിയതല്ല. ഉമ്മാന്റെ ഗർഭാശയത്തിൽ 4 മാസം കടന്നപ്പോ നീ തീരുമാനിച്ച തീരുമാനപ്രകാരം എവിടെന്നോ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കൈപിടിച്ചു വന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട ഇണകൾ, ഞങ്ങളുടെ ഭാര്യമാർ, ഞങ്ങളുടെ ഭർത്താക്കന്മാർ, അവരോടൊത്ത് വിട്ടുപിരിയാനൊട്ടും ഇഷ്ടമില്ല റബ്ബേ. അവസാനം വരെ, മരണം വരെ പിരിയാതെ ജീവിച്ച്, അവസാനം നിനക്കിഷ്ടപ്പെട്ടതുപോലെ ജീവിച്ച്, ഇഷ്ടപ്പെട്ട ഭാര്യ ഭർത്താക്കന്മാരായി ജീവിച്ച് അവസാനം സ്വർഗത്തിലൊരുമിച്ചുകൂടി ആ സ്വർഗത്തിന്റെ സ്വർണ്ണ നൂലുകൾ കൊണ്ട് നെയ്തുണ്ടാക്കപ്പെട്ട കട്ടിലിൽ ഇങ്ങനെ ചാരിയിരിക്കുമ്പോ ദുനിയാവിൽ ആരുടെ തോളിൽ കൈയിട്ടിട്ട് പൊന്നുമോള് എന്ന് വിളിച്ചോ, അവളുടെ തോളിലൂടെ കൈയിട്ട് മോളെ സ്വർഗത്തിൽ നമ്മൾ ഇതേപോലെ ഒരുമിച്ചു കൂടിയല്ലോ എന്ന് പറഞ്ഞ് സ്വർഗത്തിലിരുന്ന് ശ്രുതിക്കാൻ ഞങ്ങൾക്ക് ദുനിയാവിൽ തന്ന അതേ ഭാര്യ ഭർത്താക്കന്മാരോടൊത്ത് സ്വർഗത്തിലിരുന്ന് സുഖിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാ.
ആമീൻ യാ റബ്ബൽ ആലമീൻ. അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ. അപ്പോ ഇദ്ദയുടെ കാലാവധികൾ, ഇദ്ദയുടെ നിയമവിധികൾ ഇതൊക്കെ ഇൻഷാല്ലാ പറഞ്ഞു കഴിഞ്ഞു. അല്ലാഹു ഖുർആൻ പറഞ്ഞതനുസരിച്ച് ജീവിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇൻഷാല്ലാ നമുക്ക് ദുആ ചെയ്യാം. ഭർത്താവ് മരിച്ച ഒരു കുട്ടിക്ക് ഒരു വയസ്സുണ്ട്, അങ്ങനെയൊക്കെയാണ് സംശയം. എങ്ങനെ ഞാൻ പറഞ്ഞല്ലേ, അനുവദനീയമായ കാര്യം, അവളല്ലാതെ നോക്കാനില്ല. അപ്പൊ അതൊക്കെ ഇദ്ദയിരിക്കുന്ന പെണ്ണിന് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. പിന്നെ എന്താ കമന്റ്? പെട്ടെന്ന് നോക്കിയിട്ട് പറയാൻ കേട്ടോ, നമുക്ക് ദുആ ചെയ്യാം. ഒരു മണിക്കൂറാകുന്നു ഈ നോമ്പും വെച്ചോണ്ട്. ഇത്രയും വലിയ പ്രസംഗമൊക്കെ ഒരാൾ മാത്രം ഉസ്താദ് ഇത്ര സ്ട്രെയിഞ്ച് എടുത്ത് പറയല്ലേ, നോമ്പല്ലേ, സങ്കടം വരുന്നു. ഓ അൽഹംദുലില്ല. എന്നിട്ട് സ്ട്രെയിൻ എടുത്ത് പറഞ്ഞാലേ, ഇന്നലെ ചോദിച്ച ഒരു ഉസ്താദ് എന്ത് പറ്റി, വിഷമമാണോ സങ്കടമാണോ, ഈ ചോദ്യവും വരും ഇതിൻ്റെ ഇടയിൽ. ഒരു സങ്കടവുമില്ല, അൽഹംദുലില്ല. അള്ളാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ. ആ അതൊക്കെയാണ് ഇന്ന് വന്ന ചോദ്യങ്ങൾ. ഇത വഹിക്കണ സമയത്ത് പത്രം വായിക്കാവോ, ജീവി കാണാവോ എന്നൊക്കെ ചോദിച്ച എൻ്റെ പൊന്നു പെണ്ണുങ്ങളെ, ഞാൻ പറഞ്ഞല്ലോ, ആഘോഷങ്ങളും ആഹ്ലാദങ്ങളും ഒഴിവാക്കി ഭർത്താവിൻ്റെ വിരഹ ദുഃഖത്തിലിരിക്കലാണ് ഇദ്ദ എന്ന് പറയുക. അതിനകത്ത് ടി വി കാണാൻ പോണോ എന്തിനാ? അതോടൊപ്പം തന്നെ ഈ മരിച്ചാലും മൂന്ന്